പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും സ്കൂൾ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാർത്ഥികൾ പ്രതീക്ഷയിലും അതിലുപരി വളരെ ആശങ്കയിലുമാണ് നാളത്തെ പ്ലസ് വൺ പരീക്ഷയുടെ കോടതി വിധിയുമായി സംബന്ധിച്ച്. എന്തായാലും കൃത്യമായ വാർത്തയിലേക്ക് വരാം. നിങ്ങൾക്ക് അമിത പ്രതീക്ഷ ഇതുവരെ സ്കൂൾ ചാനൽ തന്നിരുന്നില്ല. അതിൻ്റെ യഥാർത്ഥ കാരണം നിങ്ങളുടെ പഠനം മുടങ്ങും എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ, നമ്മൾ വക്കീലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ്. ഒരുപാട് പ്രതീക്ഷകൾ നമ്മുടെ കേസ് വാദിക്കുന്നവരിൽ നിന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ സത്യവാങ്മൂലം കോടതിയിലേക്ക് സമർപ്പിച്ചത് മുതൽ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ആശങ്കയായിരുന്നു. എന്നാൽ സത്യവാങ്മൂലം മാത്രം പരിഗണിച്ച് നമ്മളൊരിക്കലും കേസ് പരാജയപ്പെടും എന്ന് പറയാൻ ആവില്ല. കാരണം സത്യവാങ്മൂലത്തിൽ ഒരുപാട് കള്ള സത്യങ്ങൾ എന്ന് തന്നെ പറയാം, അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അതെന്തായാലും വക്കീലുമാർക്ക് തുറന്നു കിട്ടിയ അവസരം കൂടിയാണ്. എന്തായാലും നാളെ ഒരു വിധി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി വരട്ടെ എന്നാണ് ആഗ്രഹം. പക്ഷേ അതിനിടക്ക് കോവിഡ് പ്രതിസന്ധി കണക്കുകൾ കുറഞ്ഞത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ആശങ്കയുളവാക്കുന്നതാണ്. കോവിഡ് ടെസ്റ്റുകളുടെ കുറവാണ് ഇത്തരത്തിൽ സംഭവിക്കാനുണ്ടായ കാരണമെന്നുള്ള വിദ്യാർത്ഥികളുടെ കേസ് വാദിക്കുന്ന വക്കീലുമാർ വാദിക്കുന്നതാണ്. പക്ഷേ എന്നാൽ പോലും കോവിഡ് പ്രതിസന്ധി താഴ്ന്നു എന്നുള്ള നിലക്ക് വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള ഒരു വിധിയാണ് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റൊരു വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഘടകം എന്നുള്ളത് ഓൺലൈൻ സംവിധാനം ഇല്ല എന്നുള്ള കാര്യം സത്യവാങ്മൂലത്തിൽ സർക്കാർ തന്നെ കോടതിയോട് അറിയിച്ച പ്രകാരം ആ ഒരു കാര്യം നമ്മുടെ വക്കീലുമാർ കോടതിയിൽ സമർപ്പിക്കുന്ന പക്ഷം, കോടതി സ്വീകരിക്കുന്ന പക്ഷം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനവും കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഒരു 50-50 സാധ്യതയെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ വിഷയത്തിൽ. പലരും കമൻറ്റ് ബോക്സിൽ മാഷിൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം ഒന്ന് പറഞ്ഞു തന്നാലും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ പറഞ്ഞത് 50-50 മാത്രമേ ഇതിന് സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. ഇനി ഈ ഒരു ഇടവേളയിൽ സർക്കാർ എന്തെങ്കിലും സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. അപ്പോൾ നമ്മൾ നാളെയാണ് തീരുമാനം വരിക, അപ്പോഴാണ് കൃത്യമായിട്ട് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കൃത്യം ഒരു ഉച്ചയോടുകൂടിയൊക്കെ നമ്മുടെ ലിസ്റ്റ് പരിഗണിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ചിലപ്പോൾ വൈകിയേക്കാം, ഉറപ്പ് പറയാനാവില്ല. കോടതിയാണ്, ചില അസൗകര്യങ്ങൾ കൊണ്ടൊക്കെ സമയം വൈകാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം കോടതിയിൽ നിന്ന് ഉണ്ടാവട്ടെ. പിന്നെ ഇന്നും വിദ്യാർത്ഥികൾ കൂടുതൽ അമിത പ്രതീക്ഷ വെച്ച് വെറുതെ നാളെ ടെൻഷൻ അടിക്കാനിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തീരെയും പ്രതീക്ഷ നൽകാത്തത്. ഒരു 50-50 സാധ്യത കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അല്ലാതെ വേറൊന്നും കോടതി വിധിയെക്കുറിച്ച് പറയാനില്ല. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.